സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. യഥാർത്ഥത്തിൽ ഉദ്ധവർക്ക് കൃഷ്ണൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ ഈ ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്യസാധാരണമായ വിഷയങ്ങളാണുള്ളത്. ഒരുപക്ഷെ അൾട്രാ മോഡേൺ സയൻസ്, അത് സ്ലീപ്പിംഗ് ജേണൽ, ഒരു ജേണലുണ്ട്, ജേണൽ ഓഫ് സ്ലീപ്പിംഗ്, അമേരിക്കയിലെയാണ്. എൻ്റെ ചെറിയ ഭാഗങ്ങൾ വായിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഉറക്കം, ഉറക്കം എന്നുള്ളതിൻ്റെ സയൻസ് വിവരിക്കുന്ന ഒരു ജേണലാണ് ജേണൽ ഓഫ് സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ് ജേണൽ. യഥാർത്ഥത്തിൽ ഈ ഉറക്കം എന്ന് പറയുന്നത് പകുതി മരണമാണ്. മരണത്തിൻ്റെ അനിയനാണ് ഉറക്കം. ജാഗ്രത അവസ്ഥ, നമ്മൾ ബോധത്തിൽ നിൽക്കുന്നു, പിന്നെ സ്വപ്നാവസ്ഥ, ഉറക്കത്തിൻ്റെ ഫാസ്റ്റ് ഐബോൾ മൂവ്മെൻ്റ് എന്നതിന് പറയാം. അത് നല്ല ഉറക്കവുമല്ല, ഉണർന്നിരിക്കുന്നതുമല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ജാഗ്രത സ്വപ്ന. അത് പതുക്കെ 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 ഡീപ്പ് സ്വപ്നത്തിലേക്ക് കടന്ന് പിന്നെ സ്വപ്നമൊന്നുമില്ലാതെ സുഷുപ്തി, സുഖനിദ്രയുടെ അനന്തതയിലേക്ക് ഇറങ്ങിച്ചെല്ല. യഥാർത്ഥത്തിൽ ഈ മൂന്നവസ്ഥ, അതിനും അപ്പുറത്തൊരവസ്ഥയുണ്ട് എന്നാണ് നമ്മളുടെ പൂർവികർ പറയുന്നത്, തുരിയാവസ്ഥ. ശരിക്കും അകാരം, ഉകാരം, മകാരം, തുരിയം എന്ന് ഓംകാരത്തിനും പറയാറുണ്ട്. അകാരം, ഉകാരം, മകാരം, ആ വായ തുറന്ന്, അത് ജാഗ്രത അവസ്ഥ. ഉകാരം പകുതി അടച്ച്, അത് സ്വപ്നാവസ്ഥ. മകാരം ചുണ്ട് പൂർണ്ണമായിട്ടും അടച്ച്, അത് സുഷുപ്തി. അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ, മൂന്നിനും അതീതമായിട്ടുള്ള അവസ്ഥ, തുരിയാവസ്ഥ. അപ്പോൾ ഓംകാരത്തിനും നാലക്ഷരങ്ങളോ അവസ്ഥകളോ, നമ്മുടെ ജീവിതത്തിലും നാല് പോയിന്റുകൾ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്താവസ്ഥ. ജാഗ്രത എന്ന് പറഞ്ഞാൽ ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന് ബോധം ഉണ്ടാവുക. പക്ഷെ ദൂരെ മാറി നിന്ന് നോക്കുന്ന ആള് ഇപ്പൊ സുഷുപ്തിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും, സ്വപ്നത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും, ജാഗ്രത അവസ്ഥയിൽ കാണുന്നുണ്ടെങ്കിലും, ഒന്നും പെർമനന്റ് അല്ല, ഒരു മായാജാലം. പണ്ട് നമ്മളുടെ ഈ കമ്മ്യൂണിസ്റ്റ് സ്വാമി സന്ദീപാനന്ദഗിരി അങ്ങേരുടെ പ്രഭാഷണത്തിൽ ഒരു ചെറിയ രസകരമെന്ന് അന്ന് തോന്നിയ ഒരു അനുഭവം പറയുകയുണ്ടായി. സ്വാമി വിവേകാനന്ദൻ ഒരു ശിഷ്യനോട് ഒരു മുറിയുടെ ഒരു അറ്റത്ത് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് തലയിണ ഏതാണ്ട് 3 മീറ്റർ 4 മീറ്റർ ദൂരത്തിൽ തലയണ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് അങ്ങേറ്റം വരെ വെച്ചു, 10-20 തലയണ. എന്നിട്ട് ഈ ശിഷ്യനോട് മുറിയുടെ ഇപ്പുറത്ത് നിന്ന് തലയണ എവിടേക്കാ ഉള്ളതെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യൻ മനസ്സുകൊണ്ട് തലയണ എവിടേക്കാ ഉള്ളത്, ഗ്യാപ്പ് എവിടേക്കാ ഉള്ളത് എന്ന് നോക്കി നല്ലോണം കണ്ണടച്ച് പിന്നെ ഈ തലയണ ഇല്ലാത്ത വഴിയിലൂടെ കാല് വെച്ച് മുമ്പോട്ട് പോകണം. തലയണയിൽ ചവിട്ടരുത്, തലയണയിൽ ചവിട്ടാതെയാണ് പോകേണ്ടത്. അപ്പൊ തലയണ എവിടേക്കാ ഉണ്ടെന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ ഈ വര വരച്ച് കളിക്കുന്ന മാതിരി, വരയിൽ ചവിട്ടാതെ കണ്ണടച്ച് നമ്മൾ കളിക്കുന്ന, ചെറിയ കുട്ടികൾ കളിക്കുന്ന രീതിയിൽ തലയണ വെച്ച് ഈ സ്വാമി ശിഷ്യനോട് ഒരു മൂലയ്ക്ക് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. കണ്ണടച്ച് നിന്നു. റെഡി പറയുന്നതിന് മുമ്പ് ആ തലയണക്കെടുത്ത് മാറ്റി, ആ തലയണക്കെടുത്ത് മാറ്റി, അത് ആ ശിഷ്യൻ അറിഞ്ഞില്ല. അങ്ങനെ നടക്കാൻ തുടങ്ങി.
നടക്കുമ്പോൾ ഈ തലേണ തൊടാതെ തൊടാതെ തൊടാതെയാണ് നടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ തലേണ അവിടെ ഇല്ല. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് തലേണ ഉണ്ടായിരുന്നത് ഇങ്ങനെ കണ്ണടച്ച് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മാറ്റിയിരുന്നു. അപ്പൊ ഇല്ലാത്ത തലേണ ഉണ്ട് എന്ന ബോധത്തില് തലേണ തൊടാതെ നടക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയുടെ നടപ്പ് നമ്മൾ ദൂരെ മാറി നിന്ന് കാണുമ്പോൾ എന്താ തോന്നുക? അതാണ് യഥാർത്ഥത്തില് ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലൊക്കെ മനുഷ്യന്റെ പല പല രൂപഭാവങ്ങൾ എന്ന് ഭഗവാൻ കൃഷ്ണൻ സൈക്കോളജിക്കലി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ പിന്തിരിപ്പൻ പിന്തിരിപ്പൻ എന്നൊക്കെ പറയാറില്ലേ, അതായത് ഇവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഇതുമാതിരിയുള്ള ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെ പിന്തിരിപ്പനും പ്രിമിറ്റീവും അതൊക്കെ റാഷണൽ അല്ല, ലോജിക്കൽ അല്ല, സയൻറ്റിഫിക് അല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉള്ളതാണ് റാഷണൽ സയൻറ്റിഫിക് ലോജിക്കൽ എന്നെല്ലാം പ്രചരിപ്പിക്കുന്നവരുടെ അടുത്ത് ഇതുമാതിരി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ പോലും മനസ്സിലാവും, വിവരിച്ചാൽ പോലും മനസ്സിലാവില്ല. വായിച്ചാലോ വിവരിച്ചാലോ മനസ്സിലാകാൻ പാകത്തിനുള്ള ബുദ്ധി വൈഭവം ഇല്ലാത്തവര് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള അന്നത്തെ സൈക്കോളജിക്കൽ നോളജിയുടെ പിന്തിരിപ്പൻ എന്നും പ്രിമിറ്റീവ് എന്നും പ്രാകൃതം എന്നും പറയുന്നു. എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഉള്ളതൊക്കെ എത്ര എത്ര വികൃതമാണ് എന്നാണ് ഇവരുടെയൊക്കെ നിർദ്ദേശം. ഇന്ന് ഞാൻ ആ ക്ലാര എന്ന ഒരു അമ്മച്ചിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊടുത്തപ്പോൾ അതിൽ ഗോഡ്സൺ എന്ന് പറയുന്ന ഒരാള്, അയാൾ ചോദിക്കുകയാണ് ഞാൻ രാമായണ രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയട്ടെ എന്ന്. ഇതുമാതിരി ഡാഷുകൾക്ക് രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും എന്തോ ഒന്ന് പറയാനാണ് സാധിക്കുക. പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഗുരുവും അവരുടെ ഈ അച്ഛന്മാരും കർദിനാൾമാരും മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരായതുകൊണ്ട് അവർ മറ്റുള്ളവരെ പൊട്ടന്മാരെന്ന് വിളിക്കുന്നു. അല്ലാതെ ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ 10,000-ൽ 1 അംശം 1 ലക്ഷത്തിൽ 1 അംശം ഈ 2 സെമറ്റിക് മതങ്ങളിലെ ഗ്രന്ഥങ്ങളിലെ ഒരു അധ്യായത്തിലോ പുസ്തകം മുഴുവൻ എടുത്താലോ ഉണ്ടോ? അത് അത് ശരിക്കും ചവറ്റുകോട്ടയിൽ ഇടുകയും അതൊക്കെ ചെയ്യുന്നു എന്ന രീതിയിൽ ആ ലെവലിലേക്ക് പോകുന്ന ഒരു പൊട്ടക്കിണറിൻ്റെ ലെവലാണ് അവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭഗവാൻ തുടർന്നു, അല്ലയോ ഉദ്ധവരെ, ആരാണോ ജാഗ്രത്തിൽ ജാഗ്രത അവസ്ഥയിൽ ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജഗത്ത്. ഞാൻ കസേരയിലാണ് ഇരിക്കുന്നത്, ഞാൻ മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ റെക്കോർഡിങ് ചെയ്യുന്നു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ടി വിയിലെ വെബ് ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്യുന്നു, എൻ്റെ ചുറ്റും ലൈറ്റ് ഉണ്ട്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, എൻ്റെ കയ്യിലെ ആക്ഷൻ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് 100 കണക്കിന് വ്യക്തികൾ കേൾക്കുന്നുണ്ട് എന്ന ബോധം എനിക്ക് ഉണ്ടാവുന്ന ആ ബോധത്തോടുകൂടി ഞാൻ ഓരോ സെക്കൻഡും പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ അവസ്ഥയെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. എത്ര പവർഫുൾ വാക്കാണ് നോക്കാം. ജാഗ്രതയിൽ ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്ന സ്വദേഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നത് അതേ ബോധാത്മാവ് തന്നെ. അതേ ബോധം ഇപ്പോൾ നമ്മുടെ ഈ ബോധം ഉണ്ടല്ലോ, ഈ ബോധം ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോയി എന്ന് വിചാരിക്കാം, കുഴഞ്ഞു മറിഞ്ഞു എന്ന് വിചാരിക്കാം, വെറുതെ വിചാരിക്കാം. ആ കുഴഞ്ഞു മറിഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ ഈ മൊബൈൽ ക്യാമറ ഉണ്ടെന്നോ വെബ് ക്യാമറ ഉണ്ടെന്നോ ലൈറ്റ് ഉണ്ടെന്നോ ഞാൻ ഭാഗവതം വായിക്കാണെന്നോ ഉള്ളത് എനിക്കില്ല. പക്ഷെ എൻ്റെ ശരീരമുണ്ട്, എൻ്റെ കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, തലച്ചോറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ബോധമില്ല. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ബോധം പോയതാണ് അദ്ദേഹം താഴെ വീണ് പിന്നീട് മരണത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആ ബോധമാണ്, ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ആ ബോധം. ബോധത്തിന് കൃഷ്ണൻ ഇവിടെ ഉപയോഗിച്ച, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ഉപയോഗിച്ച വാക്കാണ് ബോധാത്മാവ്. ബോധം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷെ ആ വാക്കിൻ്റെ ക്ലാരിറ്റി നോക്കുക, ആ ബോധമാണ് ഇതെല്ലാം. ആ ബോധം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ബോധം മറയുമ്പോൾ എൻ്റെ 67 കിലോ ഭാരത്തില് 1/2 ഗ്രാം ഭാരം പോലും കുറയില്ല, ഇത് അതേപോലെ നിൽക്കും. അപ്പോൾ ബോധത്തിന് ഭാരമില്ല. അപ്പോൾ ബോധം ഒരു പ്രതിഭാസമാണ്, ഒരു പ്രഹേളികയാണ്. അതിനെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കാൻ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണന് സാധിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് സാധിച്ചു, നമ്മുടെ ഋഷിമാർക്ക് സാധിച്ചു. അതാണ് അതിൻ്റെ പ്രത്യേകത. ബോധാത്മാവ് സ്വപ്നത്തിൽ വാസനാസൃഷ്ടങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുന്നു. എന്താണ് കണ്ടത്? കാണാൻ ആഗ്രഹിച്ചത്, കേട്ടത് കേൾക്കാൻ ആഗ്രഹിച്ചത്, അനുഭവിച്ചത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഈ ആറെണ്ണമാണ് സ്വപ്നത്തിൽ വരുന്നത്. അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് കേട്ടത് കേൾക്കാൻ ആഗ്രഹിച്ചത്, കണ്ടത് കാണാൻ ആഗ്രഹിച്ചത്, അനുഭവിച്ചത് അനുഭവിക്കാൻ ആഗ്രഹിച്ചത്, ഈ ആറെണ്ണമാണ് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത്. അപ്പോൾ ആ സ്വപ്നാവസ്ഥയിലും നമ്മൾ ചിലപ്പോൾ ചില കുട്ടികൾ ചിരിക്കും, ചിലർ ചിരിക്കും, ചിലർ ദേഷ്യപ്പെടും, ചിലർ പേടിക്കും, ചിലപ്പോൾ എൻ്റെ അച്ഛനൊക്കെ യോ എന്ന് പറഞ്ഞ് വിളിക്കും. ഒരു ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അച്ഛൻ സ്വപ്നത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഭയപ്പെട്ടു പോകും, പിന്നെ പിന്നെ അതിന് ഞങ്ങൾക്ക് മനസ്സിലായി, ശീലമായി. അപ്പം എന്തോ എവിടെയോ വെച്ച് കണ്ടത് ഉപബോധ മനസ്സിൽ നിന്ന് ബോധമനസ്സിലേക്ക്, ഉറക്കത്തിൻ്റെ ബോധമനസ്സിലേക്ക് വരികയാണ്. ശരിക്കും ഉറക്കത്തിലൊരു ബോധമുണ്ട്, ശരിക്കും ജാഗ്രത അവസ്ഥയിലൊരു ബോധമുണ്ട്, സുഷുപ്താവസ്ഥയിലൊരു ബോധമുണ്ട്. അതായത് നല്ല ഉറക്കത്തിൽ ഒരു ഒരു ഡൈനാമിറ്റ് പൊട്ടിയാൽ ചിലപ്പോൾ ഞെട്ടി, നമ്മൾ ചിലപ്പോൾ എഴുന്നേക്കും ചിലപ്പോൾ ഞെട്ടി അവിടെ തന്നെ കിടക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബോധതലം എന്നുള്ളത് ഉണ്ട്. അപ്പം കണ്ടതും കേട്ടതും അനുഭവിച്ചതും കാണാൻ ആഗ്രഹിച്ചതും കേൾക്കാൻ ആഗ്രഹിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിച്ചതും കൂടി സ്വപ്നത്തിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആ സ്വപ്നബോധാവസ്ഥയിൽ നമുക്ക് വരുന്നു. ഗാഢനിദ്രയിൽ അതേ ബോധാത്മാവ് തന്നെ വിഷയങ്ങളെല്ലാം ഉപസംഹരിച്ച് ശാന്തമായിട്ട് ഉറങ്ങുന്നു. ഇത് ഇതിങ്ങനെ ഒരു വരിയൊക്കെ എഴുതാൻ പറ്റണ്ടേ? നല്ല സുഷുപ്തി എന്ന് വെച്ചാൽ സുഖനിദ്രയുടെ അവസ്ഥയിൽ. ഈ സുഖനിദ്രയുടെ അവസ്ഥയിൽ ബോധം എവിടെ പോകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അപ്പൊ ബോധം ഇല്ല. അപ്പൊ ശരിക്ക് അൺകോൺഷ്യസ് ആവുന്നത് പോലെയാണോ ബോധത്തിന്റെ അവസ്ഥ സുഷുപ്തിയില്, വളരെ കാര്യമായിട്ടുള്ള ഉറക്കത്തില്? രണ്ടും ഒന്നാണോ? വളരെ ഉയരത്തിൽ കയറിയാളും ബോധം കെട്ട് വീഴുന്നു, അയാളുടെ മുഖത്ത് വെള്ളം തളിക്കുന്നു, അയാൾ ആശുപത്രി കൊണ്ടുപോകുന്നു, അയാളുടെ ബി പി നോക്കുന്നു, എല്ലാം. പക്ഷെ സുഷുപ്താവസ്ഥയില് ആരും അയാളുടെ മുഖത്ത് വെള്ളം തളിക്കാറില്ല, ആരും അയാളുടെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകാറില്ല സുഷുപ്തിയില്. അപ്പൊ സുഷുപ്തിയിലെ ബോധമില്ലായ്മയും യഥാർത്ഥത്തിൽ ബോധം പോകുമ്പോൾ ബോധമില്ലായ്മയും രണ്ടും എന്താ? എന്തൊരു എന്തൊരു ചോദ്യമാണ്, വിവരണമാണ് വേണ്ടത്? അതിന് കൃഷ്ണൻ പറയുന്നു, ഗാഢനിദ്രയിൽ അതേ ബോധാത്മാവ് തന്നെ വിഷയങ്ങളെല്ലാം ഉപസംഹരിച്ച് സുഖമായിട്ട് ആത്മാവ് ശാന്തമായിട്ട് നിൽക്കുന്നു, ശരീരത്തോട് ചേരുന്നു, ജീവനോട് ചേരുന്നു, ജീവാത്മാവിനോട് ബോധാത്മാവ് ചേരുന്നു. അത് എം ആർ ഐ എടുത്താൽ കാണാൻ പറ്റില്ല, സി ടി സ്കാനിങ് എടുത്താൽ കാണാൻ പറ്റില്ല, ഇ ജി എടുത്താൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയത് തന്നെ എന്താണെന്നുള്ളത് വിവരിക്കാൻ ഡോക്ടർമാർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്തോ നമുക്കറിയാം. ഇത് വിവരിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്കും ഇത് അറിയാൻ സാധിക്കും, പഠിച്ചവർക്കും ഇതറിയാൻ സാധിക്കും. ഇവിടെ ഇവിടെയൊക്കെ വിഷയാനുഭവങ്ങൾ മാറുന്നു, സത്യമാണ്. ജാഗ്രത്തിലുള്ള വിഷയാനുഭവം അല്ലല്ലോ സ്വപ്നാവസ്ഥയിലുള്ള വിഷയാനുഭവങ്ങൾ. ഈ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമുള്ള വിഷയാനുഭവങ്ങൾ വേറെയാ. നല്ല രീതിയിൽ ഊണ് കഴിച്ചിട്ട് കിടന്ന മനുഷ്യൻ, അയാൾ ചിന്തിച്ചത് ചേട്ടനും അനിയനും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചിട്ടാണ്. എന്തോ ഏതോ കാലത്തുണ്ടായ ഒരു വഴക്കിനെ കുറിച്ചിട്ട് ചിന്തിച്ച് ഞാനും ചേട്ടനും തമ്മിൽ മുട്ടൻ വഴക്കായിരുന്നു സാറേ ഇന്ന്. എപ്പോഴാടോ ഞാൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടതാ. എപ്പോഴാടോ ഉറങ്ങിയ? രണ്ടു മണിക്ക്. രണ്ടു മണിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി രണ്ടു മണിക്കാണ്, ഉച്ചയ്ക്ക് രണ്ടു മണിക്ക്. ഊണ് കഴിഞ്ഞു, ഊണ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയപ്പോൾ, ഊണ് കഴിക്കുമ്പോൾ സുഖമായിട്ട് സാമ്പാർ ശാദമൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞ് കിടന്നതേ ഓർമ്മയുള്ളൂ. നല്ല തണുപ്പുണ്ട്, മഴക്കാറുണ്ട്. ഉറങ്ങി ഉറങ്ങിയപ്പോഴാണ് ഞാനും ചേട്ടനും തമ്മിൽ മുട്ടൻ വഴക്കിടുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടത്. എന്നിട്ട് എഴുന്നേറ്റപ്പോഴോ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഇവിടെ മുട്ടനും ഇല്ല, വഴക്കും ഇല്ല, ഒന്നുമില്ല. സ്വപ്നത്തിൽ വെറുതെ കണ്ടതാ, സ്വപ്നത്തിൽ വെറുതെ കണ്ടതാ. നീ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് പിന്നെന്താണോ കണ്ടത് അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ ഈ സ്വപ്നം, വഴക്കിട്ട സ്വപ്നം എത്ര നേരം ഉണ്ടായിരുന്നടോ? അതൊരു 10 മിനിറ്റോ മറ്റോ ഉണ്ടായിരുന്നിരിക്കും. അത് കഴിഞ്ഞ് താൻ എന്താണോ ചെയ്തത്? എണീറ്റോ? ഇല്ല ഇല്ല, 1 മണിക്കൂർ ഉറങ്ങി. അപ്പൊ ബാക്കി 50 മിനിറ്റ് എവിടെയായിരുന്നടോ? അത് ഡീപ്പ് സ്ലീപ്പായിരുന്നു. അപ്പൊ താൻ എന്താണോ ചെയ്തേ അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ താൻ എന്താണോ കണ്ടത് അതും എനിക്ക് ഓർമ്മയില്ല. താൻ വല്ലതും കണ്ടോടോ അതും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഊണ് കഴിച്ചു കഴിഞ്ഞ വ്യക്തി കിടന്നിട്ട് ഒരു 10 മിനിറ്റിൽ ഒരു സ്വപ്നത്തിൽ പലതും കണ്ടു, ബാക്കി 50 മിനിറ്റ് എന്താ സംഭവങ്ങളോ. അപ്പൊ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഇത് എന്റെ കുറച്ച് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. എന്റെ തന്നെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മുമ്പ് ഈ ഭാഗവതം വായിക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ആ ഭക്ഷണം കഴിച്ചതും ഉറങ്ങിയതും കിടന്നതും എല്ലാം കൂടി. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാ വിവരിക്കുക? ഇങ്ങനെ വിവരിക്കണം എന്നുള്ള തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വിവരണം മനസ്സിനകത്ത് വന്നത്. ബോധാത്മാവിന് ഒരു മാറ്റവും ഇല്ല, അത് ശരിയാ. ഉറങ്ങുന്ന സമയത്ത് അത് ഡീപ്പ് സ്ലീപ്പിൽ അത് ഉറങ്ങുന്നു, സ്വപ്നത്തിൽ സ്വപ്നം കാണുന്നു, ജാഗ്രതയിൽ ആ സാധനത്തിന് ഒരു മാറ്റവും ഇല്ല.
ആ സാധനത്തിന് ഒരു മാറ്റവും ഇല്ല. കുട്ടി ഫുട്ബോൾ കയ്യിൽ കിട്ടിയാൽ ചെറിയ കുട്ടികൾ കളിക്കും, അത് മാറ്റി കാറ് കിട്ടിയാൽ കാറിൽ കളിക്കും, അത് വിട്ട് ടി വിയിൽ ചില ഇത് കുട്ടികൾക്കുള്ള ചില സീനുകൾ കാണും, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ട് കേൾക്കും, അത് കഴിഞ്ഞ് കുറച്ച് കരയും, അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും. പക്ഷെ പിന്നെ കിടന്ന് ഉറങ്ങുന്ന കുട്ടിയെ നോക്കുക, ആ കുട്ടിക്ക് യാതൊരു വ്യത്യാസമില്ല, ബോധാത്മാവിന് യാതൊരു വ്യത്യാസമില്ല. ഇതിലൊക്കെ ഇടപെടുന്ന കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അതുപോലെയാണ് പാരലലായിട്ടാണ് ബോധാത്മാവ്, ഇതിലൊന്നിലും ബോധയുടെയല്ല. ഇതൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നു. ആകാശത്തിൽ സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, നക്ഷത്രങ്ങളൊക്കെ ഉദിക്കുന്നു. ആകാശത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ആകാശത്തിന് വല്ല ബോധമുണ്ടോ? ആകാശത്തിൻ്റെ മുമ്പിലാണ് ഈ മേഘങ്ങൾ പലതരത്തിലുള്ളത് വരുന്നത്. ആകാശം അതിനേക്കാളൊക്കെ അപ്പുറത്താ, ഇല്ലാത്ത ഒന്നാണ് ആകാശം. അത് ഇമാജിനറിയാണ്, ടിൻഡൽ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ആകാശത്തിൻ്റെ നീല നിറം. അപ്പോൾ ആകാശം എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ മുമ്പിൽ മേഘം വന്നാലും മഴക്കാറ് വന്നു കഴിഞ്ഞാലും സൂര്യൻ വന്നാലും ചന്ദ്രൻ വന്നാലും പ്രകാശം ഉണ്ടെങ്കിലും പ്രകാശമില്ലെങ്കിലും കാറ്റുണ്ടെങ്കിലും ആകാശത്തിന് വ്യത്യാസം വരാത്തതുപോലെ ബോധത്തിന് ഒരു വ്യത്യാസവും ഇല്ല. ഉദ്ധവരെ, ഒരു വ്യത്യാസവും ഇല്ല. ബോധത്തിലൂടെ ഇതൊക്കെ കടന്നു പോകുന്നു. ആ രസകരമായ ഒരു വിവരണത്തിൽ മനസ്സുകൂടി ഒന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു രസമാണ്. ഇങ്ങനെയൊക്കെ ഭാഗവതം നമ്മുടെ ആചാര്യന്മാർ പണ്ട് തന്നെ വിവരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തോന്നിപ്പോവും, അത് എന്തൊരു വിവരണമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മറന്നു പോവാണ്. വിവരിക്കുകയാണെന്നുള്ള ബോധം പോലും ചിലപ്പോൾ ഇല്ലാതെ പോകുന്നു. ഏതോ ഒരു വഞ്ചിയിൽ ഇങ്ങനെ കാറ്റിൻ്റെ ഡയറക്ഷനിൽ ആരുമില്ലാതെ, തുഴയാൻ ആരുമില്ലാതെ വഞ്ചിയിൽ ഇങ്ങനെ പോണ അനുഭവമാണ് ഇതൊക്കെ വിവരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത്. ഒരു മാറ്റവും ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ വിഷയാനുഭവങ്ങൾ മാറ്റപ്പെടാവുന്നതാണെന്ന് തെളിയുന്നു. വിഷയാനുഭവങ്ങൾ മാറ്റപ്പെടും. ഒരു കുട്ടി ബോൾ കിട്ടിയാൽ ബോളിൽ കളിക്കും, അല്ല കാറ് കിട്ടിയാൽ ചെറിയ കാറിൽ കളിക്കും, മണ്ണിലാണെങ്കിൽ മണ്ണിൽ കളിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത്, ടി വി ആണെങ്കിൽ ടി വിയിൽ ചിലപ്പോൾ ടോം ആൻഡ് ജെറി കാണും, ചിലപ്പോൾ സൂപ്പർ സിംഗർ കാണും, ചിലപ്പോൾ കുടുംബ വിളക്ക് കാണും. അതൊക്കെ പണ്ട് കഴിഞ്ഞതാണ്. ഏതായാലും ഇതെല്ലാം കണ്ടുപോകുന്ന കുട്ടിയെ അതേപോലെ ബോധതലത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഫുട്ബോളിൽ നിന്ന് കാറിലേക്ക്, കാറിൽ നിന്ന് ടോം ആൻഡ് ജെറിയിലേക്ക്, ടോം ആൻഡ് ജെറിയിൽ നിന്ന് ടോപ്പ് സിംഗറിലേക്ക്, ടോപ്പ് സിംഗറിൽ നിന്ന് ഐസ്ക്രീമിലേക്ക്, ഐസ്ക്രീമിൽ നിന്ന് ഭക്ഷണത്തിലേക്ക്, ഭക്ഷണത്തിൽ നിന്ന് കരച്ചിലേക്ക്, കരച്ചിലിൽ നിന്ന് അമ്മയുടെ മടിയിലേക്ക്, ഇതെല്ലാം മാറുമ്പോഴും ആ കുട്ടി അതേപോലെ തന്നെ ഉണ്ട്, ഒരേപോലെ തന്നെ ഉണ്ട്. അതാണ് ബോധം, അതേപോലെ തന്നെ ഉണ്ട്. ഇതിലെല്ലാം മാറുമ്പോഴും ഈ സത്യജിജ്ഞാസു ഒരു നിലയിൽ, ഈ നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കണം, സത്യം ഗ്രഹിക്കണം. സത്യജിജ്ഞാസു അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എപ്പോഴും പറയാറില്ലേ, മായാമയനുടെ ലീല അതിലാടാതാർക്കും മേലാ മേല, ജഗമൊരു നാടകശാല. ആ നാടകത്തിലാണ് ആ കുട്ടി ഇത്രയും നേരം കളിച്ചത്. നമ്മളും അതേപോലെയാണ്, നമ്മുടെ ബോധതലവും ഈ നാടകത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗംഭീരമായിട്ട് ദശാശ്വമേധ ഘട്ട് എന്ന് പറഞ്ഞൊരു ഘട്ടുണ്ട്. ഞങ്ങളവിടെ 2 മണിക്കൂറുണ്ടായിരുന്നു, ഞാനത് വീഡിയോയിലൂടെ കൊടുത്തു. ആ ദശാശ്വമേധ ഘട്ട് വാരണാസിയിൽ നിന്ന് നേരിട്ട് ഇറങ്ങുന്നതാണ്, ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ ദശാശ്വമേധ ഘട്ടിൽ വന്ന് തപസ് ചെയ്തിട്ടാണ് മൊറീഷ്യസിലെ പ്രധാനമന്ത്രി മിനിയാന്ന് പോയത്. ആ ദശാശ്വമേധ ഘട്ടെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കർണികാരഘട്ട്, അതിൻ്റെ ഇപ്പുറത്തെ ഹരിശ്ചന്ദ്രഘട്ട്, അതിൻ്റെ ഇപ്പുറത്തെ കാശിഘട്ട്, അതിൻ്റെ ഇപ്പുറത്തെ ഗണേശഘട്ട്, ഓ ഞാനതൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചത്തെ കൈവച്ച ചിന്തിച്ചു പോയി, എൻ്റെ ഈശ്വരാ, ഇതെല്ലാമാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലം തന്നെയാണ്. അവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിൽക്കുന്നു, ഡെഡ് ബോഡി കത്തുന്നു. ഹരിശ്ചന്ദ്രൻ ശവപ്പറമ്പ് കാവലായിട്ട് നിന്നിരുന്ന ആ അനുഭവത്തിൻ്റെ അങ്ങേരുടെ പാദം തൊട്ട സ്ഥലത്താണ്. ഗംഗാവെള്ളം തിളങ്ങി വിളങ്ങുന്നു, തലയിൽ ഒഴിക്കാനോ കുടിക്കാനോ കുളിക്കാനോ അത്ര ക്ലീൻ ആൻഡ് നീറ്റ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയുള്ള ആ ദശാശ്വമേധ ഘട്ടിലാണ് ഗംഗാഹരത്തി. ആ ഗംഗാഹരത്തി കാണാൻ ലക്ഷക്കണക്കിന് വ്യക്തികൾ വരും, കര നിറച്ച ആൾക്കാരാ. ആ ഗംഗയിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ബോട്ടിൽ ആൾക്കാർ വന്ന് ആ ഗംഗയിൽ നിന്ന് കരയിലേക്ക് നോക്കും, കരയിൽ നിന്ന് ഗംഗയിലേക്ക് നോക്കും. ഇതെല്ലാം ഞാൻ കണ്ടു, ഇതെല്ലാം ഞാൻ കണ്ടു. ഏത് നന്ദനം സിനിമയിലെ നവ്യ നായരെ ഗുരുവായൂരിൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ ചേട്ടാ, ഞാൻ കണ്ടു കണ്ടു എന്തെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അതൊക്കെ ഒരു സ്വപ്നം, അതൊക്കെ ഒരു സ്വപ്നം. നമ്മുടെ യോദ്ധ സിനിമയിൽ, യോദ്ധ സിനിമയാണെന്ന് തോന്നുന്നു, ആ റെംബോച്ചയുടെ കാര്യത്തിൽ അക്കു സോട്ടോ എന്ന് പറയുന്നില്ലേ, കുട്ടിച്ചാത്തന്നോ എന്തൊക്കെ പറയണില്ലേ ജഗതി ശ്രീകുമാറിനെ. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാം ഒരു തരത്തിൽ ഒരു ഒരു മായ.
ഈ മായ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും വലുതായിട്ട് പറയാനുണ്ടോന്ന് തോന്നും. പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ അതിനകത്ത് തന്നെയല്ലേ കിടക്കുന്നേ. ഇപ്പൊ എന്റെ മുമ്പിൽ ഹരിശ്ചന്ദ്ര കെട്ടില്ല, കാശി കെട്ടില്ല, കർണികാര കെട്ടില്ല, ദശാശ്വമേധ കെട്ടില്ല, ഗംഗാഹരത്തിയില്ല, ഒന്നുമില്ല. അതൊരു 15 ദിവസം മുമ്പ് കണ്ടതാ. 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി ഒക്കെ കണ്ടതാ. അയോധ്യയിലെ ശ്രീരാമന്റെ മുമ്പിൽ നിൽക്കുന്നു, ഇപ്പൊ അതില്ല. അതൊരു 10 ദിവസം മുമ്പാ കണ്ടത്, 10 അല്ല 15 ദിവസം മുമ്പ്, 20 ദിവസം മുമ്പാ കണ്ടത്. ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം സ്വപ്നത്തിൽ കാണുന്ന മാതിരി പോകുന്നു. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, നല്ല സ്പീഡിൽ പറയുന്ന ഒരു വിഷയമാണത്, അതാണ് ഇതിന്റെ രസം. അപ്പോ ഇതെല്ലാം ഒരു സത്യജിജ്ഞാസു ഈ നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കണം. എന്താ സത്യം ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഒരു മായാജാലം. ഭാര്യയുടെ കൂട്ടത്തിൽ 38 വർഷം ജീവിച്ച ഗോപാലകൃഷ്ണൻ ഇപ്പോ ചിന്തയിൽ നിന്ന് പതുക്കെ 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 ട്രാൻസിയന്റ് ആയിട്ട് പോകുന്നു. അതെല്ലാം നമ്മൾ കണ്ടതെല്ലാം പോകുന്നു, കേട്ടതെല്ലാം പോകുന്നു, അനുഭവിച്ചതെല്ലാം പോകുന്നു, എല്ലാം പോകുന്നു, എല്ലാം തിരിച്ച് 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 പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇതൊന്ന് വിശകലനം ചെയ്താൽ നെഞ്ചു പൊട്ടുന്ന അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടാവും. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, ന്യൂട്രൽ ആകാം. ഈശ്വര, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചല്ലോ, അവിടുത്തെ ആ ഗംഗാനദി കാണാൻ സാധിച്ചല്ലോ, അയോധ്യയിലേക്ക് പോകാൻ സാധിച്ചല്ലോ, സരയൂവിന് കുളിക്കാൻ സാധിച്ചല്ലോ. ആ സരയൂവിൽ നിന്നല്ലേ സ്വാമി നമ്മുടെ ശ്രീരാമചന്ദ്രൻ ഇഹലോകവാസം വെടിഞ്ഞത്, സ്വർഗാരോഹണം ചെയ്തോ, ദേഹത്യാഗം ചെയ്തത്? ഇതേ എന്താ പറയുക, ഗംഗയിലല്ലേ ഭീഷ്മ പിതാമഹന്റെ അമ്മയുടെ സ്ഥാനമുള്ള ഗംഗയിലല്ലേ നമ്മൾ കുളിക്കുന്നത്, അതല്ലേ ക്ലീനാക്കിയത്? ആ കാശി നഗരം BC 3000 BC 4000 ഇതുപോലെയല്ലേ ഉണ്ടായിരുന്നത്? എന്താ നഗരത്തിൽ അവിടെ ഒന്ന് നടക്കാൻ സാധിക്കാം? ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ കണ്ട് അനുഭവിച്ചത്, സ്വപ്നത്തിലേതുപോലെ നമ്മൾ കാണുന്നില്ലേ? ഇത് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോ ശരിക്ക് കണ്ണ് നിറയുന്നു, കണ്ണ് നെഞ്ചു പിടയ്ക്കുന്നു. ഈ കണ്ടത് അത് ശരിക്ക് കണ്ടതാണോ, സ്വപ്നത്തിലാണോ കണ്ടത്, ഒറിജിനലാണോ? ഡയറി നോക്കിയാൽ ഒറിജിനലാ, ഡയറിയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം. കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു, കൃഷ്ണ സത്യജിജ്ഞാസു ഈ നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കണം. ആ വരിക്ക് വെറും മലയാള വാക്കുകളുടെ അർത്ഥമല്ല, വളരെ ഗംഭീരമായിട്ടുള്ള അർത്ഥമാണ്. എന്താണ് ഈ ലോകം എന്ന് ഗ്രഹിക്കണം. അമ്മ കൂടെ ഉണ്ടായിരുന്നു, അമ്മ ഇല്ല, അച്ഛനില്ല, അന്നത്തെ ജീവിതം ഇല്ല, അന്നത്തെ വീടില്ല, അന്നത്തെ ജീവിത ശൈലിയില്ല, മാറി അച്ഛൻ്റെ പ്രായമെത്തി മക്കൾക്കെല്ലാം. ഈ വയ്യാതെയായി കോല് പിടിച്ച് നടക്കേണ്ട, വടി പിടിച്ച് നടക്കേണ്ട അവസ്ഥ. മക്കളെ സംരക്ഷിക്കുന്നു, അന്ന് അച്ഛനെ ചില കാര്യത്തിൽ ചീത്ത പറഞ്ഞു, ഇന്ന് മക്കളെ ചില കാര്യത്തിൽ നമ്മളെ ചീത്ത പറയുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം, ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ആ കാണുന്നത് ശരിക്ക് യഥാർത്ഥത്തില് ജയലക്ഷ്മി എഴുതിയിട്ടുണ്ട്, ടെൻഷൻ ആകുന്നു സർ. ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, അതൊരു രസകരമായിട്ടുള്ള ടെൻഷനാ, രസകരമായിട്ടുള്ള ടെൻഷനാ. നല്ല എരിവുള്ള സാധനം തിന്നതിന് ശേഷം, നല്ല ചൂടുവെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക? ചൂടുവെള്ളത്തിന് എരിവില്ല, നേരത്തെ ഉണ്ടായിരുന്ന എരിവാണ് ഇത് ഇങ്ങോട്ട് കുറെ കൂടി പുകഞ്ഞ് പുറത്തേക്ക് വരുന്നത് ചൂടുവെള്ളം കുടിക്കുമ്പോൾ. ഇതൊക്കെ ഒരു രസമല്ലേ, ജയശ്രീ എഴുതിയ മാതിരി വെരി ടച്ചിങ്. ആ ടച്ചിങ് ആയതുകൊണ്ടാ ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം സത്യം ഗ്രഹിക്കണം. ആ വരിക്ക് എന്തൊരർത്ഥല്ലേ, സത്ത എന്താ സംഭവിക്കുന്നത്? ചൂടുവെള്ളം കുടിച്ചപ്പോ നേരത്തെ കഴിച്ച എരിവ് പുറത്തേക്ക് വരുന്നു. അതെന്താ പുറത്തേക്ക് വരുന്നത്? എരിവ് കഴിച്ചപ്പോ അത്ര എരിവ് ഉണ്ടായിരുന്നില്ല, എരിവ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിച്ചപ്പോഴാ എരിവ് വന്നത്. എല്ലാം അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ഈ ജീവിതത്തില്. ഇതല്ലേ ശരിക്ക് ജീവിതം? ആ ജീവിതത്തെ ആസ്വദിക്കുക. അത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, സാധാരണ ജീവിതത്തിലും അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മായ ഉള്ളതാക്കി തീർക്കുന്ന മായാ ഗുണങ്ങൾ ഭ്രമങ്ങൾ മാത്രമാണ്. ഒരു തരത്തിൽ ശരിയല്ലേ, അതൊക്കെ ഒരു തരം ഭ്രമല്ലേ. ഇപ്പൊ ഫോട്ടോ നോക്കുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ 36-38 കൊല്ലം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാൻ. 38 കൊല്ലമോ? ഈ കുട്ടികളെയൊക്കെ വളർത്തിയത് എങ്ങനെയാ? ഒരുപിടുത്തും ഇല്ല, ഓർമ്മയിലേ ഇല്ല. അവരെങ്ങനെയാ 5-ാം ക്ലാസ് പഠിച്ചത്, 6-ാം ക്ലാസ് പഠിച്ചത്, 8, 10, അവർ എഞ്ചിനീയറിംഗ് പഠിച്ചത്, IT പഠിച്ചത്? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനേ പറ്റണില്ല. എങ്ങനെയാ ചിന്തിക്കേണ്ടത് പോലും അറിഞ്ഞുകൂടാ. എല്ലാം സ്ക്രീനിൽ കാണുന്ന മാതിരി.
ചെമ്മീൻ എന്ന സിനിമയിൽ ഷീല കരയുന്ന കരച്ചിലുണ്ട്, മധുവുണ്ട് അതില്, അവർ പലരും ഉണ്ട്, തിക്കുറിശിയോ അവരിവരൊക്കെ ഉണ്ട്, കൊട്ടാരക്കരയൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അഭിനയമല്ലേ ജീവിതം? ചെമ്മീൻ എന്ന സിനിമയിൽ 1964 പ്രസിഡന്റിന്റെ ആദ്യത്തെ അവാർഡ് മലയാളത്തിന് കിട്ടിയത്. എന്താ അതിന്റെ കഥ? ശരിക്കും അത് ജീവിക്കുകയല്ലേ? ആ പാട്ടുകളൊക്കെ കേട്ടാൽ അവർ, അത് സിനിമയാണോ ജീവിതമാണോ? യഥാർത്ഥത്തിൽ അതൊരു ജീവിതത്തിന്റെ സിനിമയാണ്, സിനിമയുടെ ജീവിതമല്ല, ജീവിതത്തിന്റെ സിനിമ. അതുപോലെ ഹൃദയം ഒരു ദേവാലയത്തിൽ നമ്മൾ ശരിക്കും കാണില്ലേ? നമ്മുടെ ശ്രീവിദ്യ മധുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മംഗള നേരുന്നു ഞാൻ എന്താ അതല്ലേ, ഓ ആ മംഗള നേരുന്നു എന്നുള്ള കേൾക്കുമ്പോഴത്തേക്കും അന്ന് കരഞ്ഞവരാ നമ്മളൊക്കെ. നമ്മളായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ കരഞ്ഞില്ലേ? ആ പ്രിയ സഖിന്നോ എന്താ പറഞ്ഞിട്ട്, മംഗള നേരുന്നു ഞാൻ, ആ വരി ഒരു വരിയുടെ പകുതി പറയുമ്പോ പോലും ഹൃദയത്തിൽ സ്പർശിക്കുന്നില്ലേ? പിന്നെയും ഇല്ലേ, പൂജകളില്ലാതെ മുറജപമില്ലാതെ ഉത്സവമാടുന്നു, പ്രതിഷ്ഠാകർമ്മം നടത്തുന്നു, അഭിഷേകം നടക്കുന്നു, എന്തൊരു രസ. ആ ഹൃദയം ഒരു ദേവാലയം എന്നുള്ള പാട്ടിന്റെ രസം, ഇതൊക്കെ ഒറിജിനലാ, പക്ഷെ ഒറിജിനൽ അല്ല, വെറും തോന്നലാ. മാഗവിയുടെ കാൽപ്പനികത, കാൽപ്പനികത കൃഷ്ണൻ പറയുന്നു, അത് ചിന്തിക്കൂ എന്നാ പറഞ്ഞത്. ഇവിടെയുള്ള പെരിച്ചാഴികൾ, അമേരിക്കയിലേക്കും ദുബായിലേക്കും പോയ പെരിച്ചാഴികള്, അവര് പറയുന്നതല്ല ഇത്. ഇത് പുരോഗമനവും അത് അധോഗമനവും പിന്തിരിപ്പനുമാണെന്ന് പറയുമ്പോ ശരിക്ക് ലീന കുമാർ എഴുതിയ മാതിരി ഹരേ കൃഷ്ണ കൃഷ്ണ എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാ? ചിന്തിക്കൂ മനസ്വിനി, മംഗള നേരുന്നു ഞാൻ മനസ്വിനി, എന്താ പറയാല്ലേ? മനസ്സിൽ വസിക്കുന്നവളെ, വേറൊരാളുടെ ഭാര്യയാണ്, എല്ലാം ഒരു നാടകമല്ലേ സിനിമയിലെ നാടകം? അതെല്ലാം ചിന്തിക്കൂന്ന കൃഷ്ണൻ പറഞ്ഞത്, അതൊക്കെ കളയൂ എന്നിട്ട് എന്റെ പുറകെ വരുന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞത് എത്ര ഭംഗിയായിട്ടാണ് നോക്കൂ. ഒരു സത്യജിജ്ഞാസു ഈ നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കുന്ന മായ, ഉള്ളതാക്കി തീർക്കുന്ന മായ, ഗുണഭ്രമങ്ങൾ മാത്രമാണിത്. മായയാണ് ഇതൊക്കെ ഉണ്ടെന്ന് നമ്മളെ തോന്നിക്കുന്നത്. മായ ഉള്ളതാക്കി തീർക്കുന്ന, യഥാർത്ഥത്തിൽ ഇല്ല, ഇതൊന്നും ഇല്ല, വെറുതെ ചുമ്മാ ഉണ്ടോ എന്നൊരു തോന്നലുണ്ടാക്കി തീർക്കുന്ന ആ മായ, അത് ജാഗ്രത് സ്വപ്ന സുഷുപ്ത അനുഭവങ്ങൾ തരുന്നു. ജാഗ്രത് അവസ്ഥയിലും തരുന്നു, സ്വപ്നാവസ്ഥയിലും തരുന്നു, സുഷുപ്ത അവസ്ഥയിലും തരുന്നു. പലപ്പോഴും സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് വരുമ്പോ സുഷുപ്തിയിൽ കണ്ടതെല്ലാം നമ്മൾ മറക്കുന്നു, സുഷുപ്തിയിൽ കണ്ടത് മറക്കുന്നു. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോ നല്ല രീതിയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടത് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതും പോയി. ജാഗ്രത അവസ്ഥയിൽ എന്താ സംഭവിച്ചത്? 4 ദിവസം മുമ്പ് വിദ്യാനികേതനിലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തത് അടുത്ത ദിവസം റിക്കളക്ട് ചെയ്ത് പെട്ടെന്ന് പറയാൻ സാധിച്ചു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അന്ന് പറഞ്ഞത് പലതും ഒക്കെ മറന്നുപോയി. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ പറഞ്ഞത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു, സ്വപ്നാവസ്ഥയിൽ പറഞ്ഞത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു, സുഷുപ്താവസ്ഥയിൽ പറഞ്ഞത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. എന്നാലും അനുമാന യുക്തികൾ കൊണ്ട് ഇക്കാര്യം ഉറപ്പിക്കണം, യുക്തി സഹജമായിട്ട് ഉറപ്പിക്കണം. കൃഷ്ണന്റെ വാക്കുകളും നാവും സ്വർണമാണെന്ന് പറയാൻ കാരണമാണ് അനുമാനം കൊണ്ട്, കാരണം കാണാൻ സാധ്യല്ല, കഴിഞ്ഞുപോയതാണ്. സ്വപ്നത്തിൽ കണ്ടത്, സുഷുപ്തിയിൽ കണ്ടത്, ജാഗ്രതയിൽ കണ്ടത് പാസ്റ്റാണ്. അപ്പൊ പിന്നെ അനുമാനിച്ച് ഊഹിച്ചെടുക്കാനേ സാധിക്കുള്ളൂ. എന്നിട്ട് അതിന്റെ യുക്തി ഉറപ്പിക്കണം, യുക്തികൾ കൊണ്ട് ഉറപ്പിക്കണം. ഈശ്വര വിശ്വാസം കൊണ്ട് ഉറപ്പിക്കണം എന്നല്ല പറഞ്ഞത്, ഭക്തി കൊണ്ട് ഉറപ്പിക്കണം എന്നല്ല പറഞ്ഞത്, ദൈവ ഭയം കൊണ്ട് ഉറപ്പിക്കണം എന്നല്ല പറഞ്ഞത്, യുക്തി കൊണ്ട് ഉറപ്പിക്കണം. ഇതാണ് ഹിന്ദുധർമ്മം. ഈ ഹിന്ദുധർമ്മത്തിനെയാണ് ചില ആചാര്യന്മാരും മറ്റുള്ളവരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതും. ഏതോ ഗുരുവായൂരപ്പനെ രക്ഷ പ്രാപിച്ചോളൂ, നിങ്ങളെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും, ഗുരുവായൂരപ്പൻ നോക്കിക്കോളും, അത് വേണ്ടെന്നല്ല, അതാണ് എല്ലാം എന്ന് പറഞ്ഞ് അവരെ ഡയറക്റ്റ് ചെയ്യല്ലേ. കാരണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാത്തവരാണ് നമ്മള്. അത് തെറ്റുമല്ല, പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് മെത്തേഡ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിക്ക പ്രകർഷേണ അർത്ഥയതി തത് പ്രാർത്ഥന. പലചരക്ക് കടയിൽ ചെന്നിട്ട് ചോദിക്കുന്നതല്ല പച്ചക്കറി കടയിൽ ചെന്ന് ചോദിക്കുന്നത്, പച്ചക്കറി കടയിലും പലചരക്ക് കടയിലും ചെന്ന് ചോദിക്കുന്നതല്ല സ്റ്റേഷനറി കടയിൽ ചെന്ന് ചോദിക്കുന്നത്, ഈ 4-3 സ്ഥലത്തും ചെന്ന് ചോദിക്കുന്നതല്ല ചെരുപ്പ് കടയിൽ ചെന്ന് ചോദിക്കുന്നത്, ഈ 4 സ്ഥലത്തും ചോദിക്കുന്നതല്ല ഹോട്ടലിൽ ചെന്ന് ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കേണ്ടത് എന്താണ് തീരുമാനിക്കുന്നത്? പോകുന്ന സ്ഥലത്ത് ഏതാണെന്നും കൂടി നോക്കിയിട്ടാ. എല്ലാത്തിലും ഒരേപോലെ ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും? പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും ഹോട്ടലിലും ചെരുപ്പ് കടയിലും ഇലക്ട്രിക്കൽ കടയിലും എല്ലാ ഇലക്ട്രോണിക് കടയിലൊക്കെ പോയിട്ട് ഒന്ന് തന്നെ ചോദിച്ചാലോ?
അതാണ് ഇവിടെ കൃത്യം പറഞ്ഞത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താ? നിങ്ങളുടെ മനസ്സിലുള്ളത് പ്രാർത്ഥിക്കും. പ്രകർഷേണ അർത്ഥ യതി തത് പ്രാർത്ഥന. അച്ഛന്മാരും പള്ളി തന്തമാരും കർദിനാൾമാരും കന്യാസ്ത്രീകളും പറഞ്ഞു തന്നതൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് അവരുടെ മനസ്സിലുള്ളതല്ലേ നിങ്ങളുടെ മനസ്സിൽ കൂടെ പ്രാർത്ഥിപ്പിക്കുന്നത്? അവരുടെ മനസ്സിലുള്ളവർ അവർക്ക് പ്രവർത്തിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാം. എത്ര കൃത്യമാണ് ഹിന്ദു ധർമ്മം, എത്ര സയന്റിഫിക് ആണ്, എത്ര ലോജിക്കലാണ്, എത്ര റാഷണലാണ്. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് യുക്തികൾ കൊണ്ട് ഇക്കാര്യം ഉറപ്പിക്കാം. യുക്തി കൊണ്ട്, സിംഗുലർ അല്ല പറഞ്ഞിരിക്കുന്നത്, കാരണം ഓരോന്നിനും ഓരോ യുക്തിയാ. അപ്പൊ യുക്തി പ്ലൂരലാ, ആ പ്ലൂരൽ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ദുഃഖകാരകങ്ങളായ ഭ്രമാനുഭവങ്ങളെ മുറിച്ച് തള്ളണം. അതെ, അറിവുണ്ടാക്കണം. അറിവുകൊണ്ട് അജ്ഞതയെ മാറ്റണം. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നമാണെന്നും യാഥാർത്ഥ്യമല്ലെന്നും അറിവുപയോഗിച്ച് ഞാൻ ഇതാക്കണം, ഞാൻ അതിനെ ഉൾക്കൊള്ളണം. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും മാറ്റണം. എന്തുപയോഗിച്ച? സശംഗശസ്ത്രേണ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. അജ്ഞത ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മുക്ഷ്യതേ അശുഭാത്. അറിവ് ജ്ഞാനം വിജ്ഞാനസഹിതം സയന്റിഫിക് നോളജ് കൊണ്ട് വേണം ആത്മീയതയിലെ ദുരാചാരങ്ങളും അനാചാരങ്ങളും മാറ്റാൻ എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നു. ഇവിടെയും അത് തന്നെ കൃഷ്ണൻ പറയുന്നു. ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, പ്യുവർ നോളജ് കൊണ്ട് നിങ്ങളുടെ ഭ്രമങ്ങളെ മാറ്റുക. ഈ ഭ്രമങ്ങളാണ് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. 26 ലക്ഷം രൂപ അമേരിക്കയിലേക്ക് പോയി തരണമെന്ന് തന്നെത്താനെ ഒപ്പിട്ട് കൊടുത്തു. പൈസ ഉണ്ടാക്കാനുള്ള ഭ്രമം അറിഞ്ഞിടത്തോളം 1000 കോടി ഇപ്പോഴും ഉണ്ട് കയ്യില്. കുറച്ച് കഴിഞ്ഞാൽ ചാവണ്ടേ? പോവണ്ടേ? പെർമനന്റ് അല്ലല്ലോ, എല്ലാവർക്കും പോവണ്ടേ? എത്ര ഉണ്ടാക്കും? ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു മാവിൽ 1000 മാങ്ങ ഉണ്ടായാൽ സീസൺ 1.5 മാസം, ഈ 1.5 മാസം കൊണ്ട് 1000 മാങ്ങ തിന്നു തീരുവോ? ബാക്കി ചീഞ്ഞു പോവില്ലേ? അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണ്ടേ? ഈ റൂള് തന്നെയല്ലേ കയ്യിലുള്ള പൈസയും? എന്നാലോചിച്ചു നോക്ക. അതാണ് ശരിക്കു പറഞ്ഞാൽ ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, ആ വാക്കുകൾ നോക്കാം, ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഭ്രമങ്ങൾക്ക് ആധാരമായ ദുഃഖകാരണങ്ങളായ ഭ്രമാനുഭവങ്ങളെ മുറിച്ച് തള്ളണം ഉദ്ധവരെ, മുറിച്ച് തള്ളണം ഉദ്ധവരെ. എല്ലാത്തിലും ബോധരൂപമായ ബ്രഹ്മത്തെ, ആ ബോധത്തെ ദർശിക്കണം. ഈ ബോധമാണ്, ഈ കണ്ണാടിയാണ്, ബോധമാകുന്ന കണ്ണാടിയാണ്. കണ്ണാടിയുടെ മുമ്പിൽ വരുന്നതിൻ്റെ എല്ലാം ഇമേജ് ഉണ്ടാക്കുന്നത്. അത് കണ്ണാടിയുടെ തെറ്റല്ല, കണ്ണാടി പരിശുദ്ധമാണ്, ബോധം പരിശുദ്ധമാണ്. ആ ബോധത്തിൻ്റെ മുമ്പിൽ വരുന്നു, ചേട്ടാനിയന്മാരെ തമ്മിൽ തല്ലി തമ്മി തല്ലുന്നതും വരുന്നു, ചെമ്മീനിലെ കഥാപാത്രങ്ങളും വരും, അതുപോലെ തന്നെ മംഗളം നേരുന്നു മനസ്വിനി എന്നുള്ളതും വരും, അതുപോലെ തന്നെ തേന്മാവിൻ കൊമ്പത്ത് മുദ്ദുകവും മുദ്ദുകവും വരും, ആ ചുമ്മ എന്ന 6ാം തമ്പുരാനിലെ മോഹൻലാലിൻ്റെയും വരും. പക്ഷെ ഇതെല്ലാം വന്നു പോയിക്കൊണ്ടേയിരിക്കും ബോധതലത്തിൽ, അതൊന്നും കെട്ടിക്കിടക്കില്ല ബോധതലത്തിൽ. പക്ഷെ ആ ബോധത്തെ ശുദ്ധീകരിക്കാൻ നന്മയുടെ, തെളിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ആ വാളുകൊണ്ട് അതിനകത്ത് വരുന്ന തിന്മകൾ മാറ്റിയിട്ട് ആ ബോധതലമാകുന്ന കണ്ണാടി എപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ച് ആ ബോധതലത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ബോധത്തിൽ നമ്മൾ നമ്മളെ അറിയിക്കുന്നു. എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും കെട്ടിപ്പടുത്താലും പറ്റിച്ചെടുത്താലും തട്ടിപ്പറിച്ചാലും ഒന്നും കൊണ്ടുപോവില്ല ഗോപാലകൃഷ്ണ എന്ന് എൻ്റെ ബോധം എന്നെ ഓർമ്മിപ്പിക്കണം. അത് ഓർമ്മിച്ചില്ലെങ്കിലാണ് ചിലർ നമ്മളോട് പറയാം, തനിക്ക് അത്രയും ബോധം ഇല്ലേ എന്ന് ചോദിക്കുന്നത്. തനിക്ക് അത്ര പോലും ബോധം ഇല്ലേ, അത്ര പോലും ഓർമ്മയില്ലല്ലോ എന്നല്ലോ ചോദിക്കണേ, അത്ര പോലും വിവരമില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷെ അതിനേക്കാൾ പെർഫെക്റ്റ്, അത്ര പോലും ബോധം ഇല്ലേ എന്ന മലയാളിയുടെ ചോദ്യം എത്ര പെർഫെക്റ്റാ അല്ലേ? ഒരു പാരഗ്രാഫേ എടുത്തുള്ളൂ കേട്ടോ, ഒരു പാരഗ്രാഫും ആയില്ല, അര പാരഗ്രാഫേ ആയുള്ളൂ, ബാക്കിയുള്ള നാളെ എടുക്കാല്ലേ. ഒരു രസം, ചുമ്മാ ഒരു രസം, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്ന ബോധം കൂടി നമ്മൾ വെട്ടണം. ഞാൻ എന്നുള്ള ബോധമല്ല, ഞാൻ എന്നുള്ള അഹംഭാവം, അഹങ്കാരം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത് അവയർനെസ് കോൺഷ്യസ്നെസ് ആണ്. അഹംഭാവം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന ബോധം വേണ്ട. അത് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മിയാണ് ഞാൻ എന്ന ബോധം, ഞാൻ എന്ന അഹംഭാവം, അതാണ് വെട്ടേണ്ടത്. അത് തന്നെത്താനെ പോവില്ല, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്കും നമുക്കും എല്ലാവർക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതുണ്ട് എന്ന ബോധം. സ്കൂട്ടർ 5-ാമത്തെ 4-ാമത്തെ ഗിയറിൽ കാറൊക്കെ പോകുമ്പോൾ റോഡിനെ ചിലപ്പോൾ
നമുക്ക് റോഡിലെ കുഴിയൊന്നും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്താ ചെയ്യുക, കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ചിലതൊക്കെ നമ്മളിലുള്ള വികാര വിചാരങ്ങളൊക്കെ മുഴുവനും മാറ്റാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരല്ലേ, ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയാറില്ലേ. ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ് അല്ല, ബിഫോർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ മനുഷ്യരാ. അപ്പം ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ട് എന്നുള്ള ബോധം വന്നാൽ തന്നെ എത്ര ഗംഭീരാണല്ലേ. ചുരുക്കം പറഞ്ഞാൽ റോട്ടിൽ കുഴിയുണ്ട്, ശ്രദ്ധിച്ചോടിക്കണം. ഹമ്പുണ്ട്, ശ്രദ്ധിച്ചോടിക്കണം. ധാരാളം ട്രാഫിക് ഉണ്ട്, ശ്രദ്ധിച്ചോടിക്കണം. നമ്മളിലും ഇതുമാതിരിയുള്ള ഭ്രമങ്ങളും വികാര വിചാരങ്ങളും ഉണ്ട്, ശ്രദ്ധിച്ച് ജീവിക്കണം. ചുമ്മാ ഒരു രസം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. സമയം പോയത് ഞാനും അറിഞ്ഞില്ല, നിങ്ങളിൽ ചിലരറിഞ്ഞില്ല എന്ന് പറയുന്ന മാതിരി തന്നെ പ്രണാമം. നമസ്കാരം.